തിരികെ എത്തുകയാണ് പൊതുവിൽ കുറേ പേര് ചോദിച്ച ഒരു സംശയം അതിൽ മിഥുൻ എന്നൊരാളുണ്ട് ഒപ്പം തന്നെ ജിജീഷ് ചങ്ങാത്ത് സഹീർ കെ പി റിയാസ് മുഹമ്മദ് ഇവരൊക്കെ ചോദിച്ച ഒരു പൊതു ചോദ്യം എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ എന്തുകൊണ്ട് ശ്രീലങ്കയിലെ തമിഴരെ ഉൾപ്പെടുത്തിയില്ല അഭയാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ല ഒപ്പം തന്നെ ഇവർക്ക് ഈ അഞ്ച് വർഷത്തിലധികമായി ഇന്ത്യയിൽ താമസിക്കുന്നു തെളിയിക്കാൻ എന്ത് രേഖയാണ് ഹാജരാക്കാൻ സാധിക്കുക എന്നുള്ള തരത്തിൽ ഒരു പൊതുവായിട്ടുള്ളൊരു ചോദ്യങ്ങളാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ റോഹിംഗ്യകളെ ഒഴിവാക്കിയത് എന്തിനാണ് ഇവിടെ തമിഴരെ ശ്രീലങ്കൻ തമിഴരെ ഒഴിവാക്കിയതെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പൊതുവിൽ ഉയർന്നു വന്നത് അതോടൊപ്പം തന്നെ അഖിൽ ഷേണ എന്നൊരാൾ ചോദിച്ചത് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിച്ച എല്ലാവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നിരിക്കെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീദ് പണിക്ക് അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറഞ്ഞാൽ ഈ പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിച്ചാലും ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒരാളിന് ഇന്ത്യയിൽ പൗരത്വം കിട്ടുകയില്ല ഇന്ത്യയിൽ സാധാരണ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലീഗൽ മൈഗ്രൻസിന് പൗരത്വം കൊടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള നിയമവും ഇവിടെയില്ല അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായി ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് ആയി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ നേരത്തെ പാസ്പോർട്ട് ആക്ട് അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആക്ട് ഒക്കെ അമെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രം ായിരുന്നു ഈ പരിഗണന കിട്ടിയിരുന്നത് അത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ വന്നിരുന്ന മറ്റൊരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അതിൽ അഫ്ഗാനിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ട് ഈ രാജ്യങ്ങളെന്ന് ചോദിച്ചാൽ ഇത് പ്രധാന പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫോറിൻ പോളിസി എന്നുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിനെ തീരുമാനിക്കാം എന്നുള്ളതാണ് അപ്പോൾ മതപീഡനം മാത്രമേ നടക്കുന്നുള്ളൂ മറ്റു തരത്തിലുള്ള പീഡനങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ മതപീഡനം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു വർഗീകരണത്തിൽ മറ്റുള്ള തരത്തിലുള്ള പീഡനങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം കൊണ്ടുവരുന്നതിന് മുൻപ് നിങ്ങൾ ശിശു പീഡന നിരോധന നിയമം കൊണ്ടുവന്നിരിക്കണം എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല അത് മറ്റൊരു കോൺടക്സ്റ്റിലുള്ള കാര്യമാണ് അതിനെപ്പറ്റിയുള്ള നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പ്രോസസ്സാണ് ഇനി പ്രത്യേകിച്ച് ശ്രീലങ്കയിലെയും റോഹിംഗ്യക്കാരെയും പറ്റി ചോദിച്ചിരിക്കുന്നു ശ്രീലങ്കയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുള്ള അൻപത്തി ഒന്നിലുള്ള യു എൻ റഫ്യൂജി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലുള്ള പ്രോട്ടോക്കോൾ ഉണ്ട് ഇതിൽ രണ്ടിലും ഇന്ത്യ സിഗ്നറ്ററി അല്ല പക്ഷേ പലപ്പോഴും ഇന്ത്യ വിദേശികളെ അല്ലെങ്കിൽ അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ഗൈഡ് ലൈൻസും ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു സിഗ്നറ്ററി അല്ലെങ്കിൽ കൂടി ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട് അതായത് ഒരു അഭയാർത്ഥി എന്ന രീതിയിലുള്ള പരിഗണന ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ആൾ അവിടെ സമാധാനത്തിന് വിഘാതം വരുത്തിയിട്ടുള്ള ഒരാളായിരിക്കരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഒരിക്കലും ഒരു റഫ്യൂജി ഗ്രൂപ്പ് ആവുകയില്ല ഇവിടെ ശ്രീലങ്കയിലെ തമിഴരെ സംബന്ധി സംബന്ധിച്ചിടത്തോളം കിളിനോച്ചി തുടങ്ങിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ജാഫ്ന തലൈമന്നാർ തുടങ്ങിയ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് അവർ സർക്കാരിനെതിരെ സായുധ സമരം നടത്തിയിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒരു ചരിത്രം അവർക്കുണ്ട് തന്നെയുമല്ല ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ടുണ്ടായിരുന്ന ഒരു പലായനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നൂറ്റിയേഴ് റെഫ്യൂജി ക്യാമ്പുകളുണ്ട് ശ്രീലങ്കൻ തമിഴ് വംശജരെ പാർപ്പിക്കുന്നതിന് ഒഡീഷയിലുണ്ട് ഒരു ക്യാമ്പ് അവിടെ ഏകദേശം ഇരുപത്തി രണ്ട് ആൾക്കാരുണ്ട് എന്ന് രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റിൽ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന പ്രശ്നം ശ്രീലങ്കയിലുള്ള ഈ നൂറ്റിയേഴ് ക്യാമ്പുകളിലും ഒറീസയിലുള്ള ഒരു ക്യാമ്പുകളിലുമായിട്ട് ഏകദേശം അറുപത്തി അയ്യായിരത്തിൽ പരം ശ്രീലങ്കൻ തമിഴ് വംശജർ ഇപ്പോൾ റെഫ്യൂജികളായിട്ട് ഇന്ത്യയിലുണ്ട് അപ്പോൾ റെസ്പെക്റ്റഡ് ആണ് പക്ഷേ അവർക്ക് പല രീതിയിലുള്ള റേഷനിങ് സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആശുപത്രി സൗകര്യങ്ങൾ അവർക്ക് സർക്കാർ കൊടുക്കുന്നുണ്ട് അവർക്ക് റിക്രിയേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇതൊരു തടവിൽ കഴിയുന്നത് പോലെയല്ല പക്ഷേ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആണ് അതിൽ തന്നെ കുറച്ച് കാലഘട്ടം അതിൽ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മറ്റുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരുടെ വ്യവസ്ഥയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതിനും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവർക്ക് മറ്റ് ജോലികൾ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം വരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മുപ്പത്തി അയ്യായിരത്തോളം ആൾക്കാർ പുറത്തുമുണ്ടെന്നാണ് കണക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇത് ഐഡന്റിഫൈ ചെയ്ത് തന്നെ അതായത് നോൺ ഇഷ്യൂ ആണ് അറിഞ്ഞതിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഇത്തരത്തിലുള്ള റെഫ്യൂജി കൺവെൻ റെഫ്യൂജി സെൻറ്ററുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലും അവർക്ക് പൗരത്വം എന്നുള്ളത് ഒരു കാര്യമായ പരിഗണന ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ് ഇനി ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ശ്രീലങ്കയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം അൻപതിനായിരത്തോളം വീടുകൾ ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വെച്ച് നൽകിയിട്ടുണ്ട് ജാഫ്നയിലും മറ്റും വെച്ച് നൽകിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം അവിടെ റനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഈ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വംശജരെ സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഇപ്പോൾ റെഫ്യൂജി ക്യാമ്പുകളിലുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീലങ്കൻ സർക്കാർ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു ഇതൊന്ന് രണ്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അതേ പ്രശ്നം തന്നെ അതായത് ഒന്ന് സമാധാനത്തിന് വിഘാതമുണ്ടാക്കി എന്നുള്ള ഒരു കാരണം തന്നെ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കെതിരെ നിൽക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ റോഹിംഗ്യക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കും നമ്മളിവിടെ പറയുന്നത് ഈ മതഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷം എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായും അവർക്ക് എന്തെങ്കിലും രേഖകളും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഇവിടെ ഈ റോഹിംഗ്യക്കാരെ സംബന്ധിച്ചിടത്തോളം രോഹിംഗ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക മതമല്ല അത് ഇസ്ലാം മതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മ്യാൻമാർ എന്ന രാജ്യം ഈ റോഹിംഗ്യൻസ് അവരുടെ പൗരന്മാരാണോ എന്നോ അവരുടെ ഒരു മതമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടോ അവർ തന്നെ ഈ റോഹിംഗ്യക്കാരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പോളിസി ടു ഈ രാജ്യത്തിന് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിദേശ ബന്ധം എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ കൂടിയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ റോഹിംഗ്യൻ ആൾക്കാർക്ക് അവിടെ ആറക്കൻ മേഖലയിലൊക്കെ ആർസ എന്ന പേരിൽ ആറക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി തുടങ്ങിയ മിലിറ്ററി ഇൻസർജന്റ് യൂണിറ്റുകളുണ്ട് അവർ സർക്കാരുമായി നിരന്തരം സായുധ കലാപത്തിൽ ഏർപ്പെടുന്നുണ്ട് അവിടെയുള്ള സൈനികരെയും പോലീസുകാരെയും ഒക്കെ വധിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന ശ്രീ സൽമാൻ ഖുർഷിദ് അവിടേക്ക് പോവുകയും മ്യാൻമാർ ഗവൺമെൻറിന് ഇവരുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഒരു മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു സഹായ പദ്ധതി ഇന്ത്യ കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം അവിടെ പോകുന്ന സമയത്ത് ഈ ആർസ വിഭാഗത്തിലുള്ള റോഹിംഗ്യൻ വിഭാഗക്കാരൻ അവരുടെ ഈ ആർസ തുടങ്ങിയ യൂണിറ്റുകളൊക്കെ അവിടെ വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കത്തിക്കുക ആൾക്കാരെ ആക്രമിക്കുക കൊലപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു നയതന്ത്രപരമായിട്ടും കാര്യങ്ങളിലും ഒക്കെയുള്ള ഒരു സുരക്ഷാപരമായിട്ടുള്ള കാരണങ്ങളാലൊക്കെ റോഹിംഗ്യക്കാരെ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇനി രോഹിംഗ്യക്കാർ രണ്ട് രോഹിംഗ്യൻ അഭയാർത്ഥികൾ തന്നെ ഇവിടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസ് നടന്നു വരികയാണ് ആ കേസിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് പൗരത്വം നൽകണം ഞങ്ങളെ തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് റോഹിംഗ്യക്കാർ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആണ് ഒരു ത്രെട്ടാണ് എന്ന് പറയുന്നു കാരണം പല രീതിയിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് ഇവർക്ക് അവിടെയുള്ള ജമായത്ത് ഉൽ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുണ്ട് ലഷ്കർ ഇ തൈബയുടെ ചാരിറ്റി വിങ്ങാണ് ഇവർക്ക് ഫൈനാൻസ് ഫണ്ട് ചെയ്യുന്നത് തുടങ്ങിയ രീതിയിലുള്ള പല കാര്യങ്ങളും ഇൻ്റലിജൻസ് ലോകത്തിൽ തന്നെ പലയിടത്തും തന്നെ ഇത്തരത്തിലുള്ള സ്റ്റഡീസ് ഉണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് വലിയ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവരുടെ തീരത്തേക്ക് ബോട്ടുകളിൽ വരുന്ന സമയത്ത് ആ ബോട്ടുകളെ അടുപ്പിക്കാൻ പോലും തയ്യാറായില്ല ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് നിന്നുള്ള ആൾക്കാരുടെ സമീപനം തന്നെ ഇതാണ് കാരണം ഇവരെ പൊതുവിൽ പ്രശ്നക്കാരായിട്ടാണ് കരുതുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ഇതിൽ പ്രശ്നക്കാരാണോ അല്ലയോ എന്ന് കൃത്യമായി ഓരോരുത്തരെയും നോക്കേണ്ട കാര്യമില്ല കാരണം ഇതൊരു ഗ്രൂപ്പിന് റെഫ്യൂജി എന്നൊരു ഗ്രൂപ്പിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഈ റോഹിംഗ്യൻ ആൾക്കാർ ഇവിടെ സുപ്രീം കോടതിയിൽ ബാധിക്കുന്ന സമയത്ത് അവർ തന്നെ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ നടത്തി വരികയാണ് എന്ന് പറഞ്ഞ സമയത്ത് അവർ ഇതിനൊരു സ്റ്റേ വേണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു പക്ഷേ സർക്കാരിൻ്റെ വിദേശകാര്യ നയം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പോളിസി മാറ്റർ കൂടിയായതിനാൽ സുപ്രീം കോടതി സ്റ്റേ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിൻ പ്രകാരം ഒന്നോ രണ്ടോ ഘട്ടങ്ങളായി കുറച്ച് എങ്കിലും ഇതിനോടകം തന്നെ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റോഹിംഗിക്കാരുടെയും ശ്രീലങ്കക്കാരുടെയും ഇതിനകത്തിൽ വരാൻ പറ്റാത്തത് ഇനി മറ്റു പല കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് തന്നെ പറയാം ഈ അഹമ്മദിയ എന്നൊരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഷിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മതപീഡനമല്ല ഇതൊക്കെ ഒരു സെക്ടേറിയൻ പീഡനമാണ് അതിനുവേണ്ടി വേണമെങ്കിൽ പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരാവുന്നതാണ് പക്ഷേ ഈ പറയുന്ന ഒരു വർഗീകരണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോയുടെ വിസ്ഡം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ലോ ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ ആ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള കാര്യങ്ങൾ കൂടി ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു റോങ്ങിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന വാദം തികച്ചും തെറ്റാണ് യെസ് വളരെ വ്യക്തമാണ് പണിക്കർ ശ്രീ ടി പി സെൻകുമാർ നേരത്തെ സർ നേരത്തെ ഞങ്ങൾ ചില പ്രതികരണങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കാണിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുർജേവാലയുടെ പ്രതികരണമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് സർക്കാർ പുറത്താക്കിയ ബംഗ്ലാദേശികളെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കിയ കണക്കുകളൊക്കെ അദ്ദേഹം എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു തൊട്ടുപിറകെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം കാണിച്ചിരുന്നു അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചിദംബരം ഇവരൊക്കെ ഇത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണ്ടത്ര പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു ഒരു അല്ലെങ്കിൽ ഈ ഉണ്ട് എന്നൊരു ആശങ്ക പലരും ചെയ്യുന്നുണ്ട് എത്രത്തോളം ശരിയാണ് അത് വളരെയധികം സംശയിക്കേണ്ട ഒന്നാണ് സംശയിക്കേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ അങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളോട് പോലും കേരളത്തിൽ ബഹുമാനപ്പെട്ട ഗവർണറോട് പോലും കാണിച്ച നടപടികൾ അത് ശരിക്കും കാണിക്കുന്നതാണ് കാരണം ഇപ്പോൾ ഈ നിയമത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ പൗരത്വ നിയമം ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് ഇന്ത്യൻ ഫോറിനേഴ്സ് ആക്ട് ഇത്ര കാര്യങ്ങളാണ് ഇത് ഇത് സംബന്ധിച്ചുള്ളത് അപ്പോൾ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നും ഇന്ത്യൻ പൗരനായിട്ട് വകുപ്പ് മൂന്ന് നാല് പ്രകാരം വരുന്ന ഒരാളെയും ഒരു വിധത്തിലും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യൻ സർക്കാരിനോ ഇന്ത്യൻ കോടതികൾക്കോ ഇതുവരെ യാതൊരു അധികാരവും ഇല്ല പിന്നെ രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും വഴി വരുന്ന അഞ്ച് ആറ് വകുപ്പുകളിൽ വരുന്ന ആളുകൾ വളരെ കർശനമായ ഉപാധികളാൽ മാത്രം അവരുടെ നൽകിയിരിക്കുന്ന പൗരത്വം റിവോക്വേറ്റ് ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെന്റിന് അവകാശമുണ്ട് അതിനെതിരെ സിവിൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് അത് ആർഗ്യൂ ചെയ്യാനും അങ്ങനെ ഒരു പൗരന് അതായത് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ പൗരന്മാർക്ക് യാതൊരു യാതൊന്നും ഒന്നും സംഭവിക്കില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൗരനെ പുറത്താക്കുന്ന ഒരു നിയമവും ഇന്ത്യയിൽ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലാവരും മനസ്സിലാക്കണം രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിക്കുന്നിടത്ത് കൂടുതലായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യം ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ച് ഇപ്പം കേരളം അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് ഇവിടെ വളരെ കൂടുതലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അതിനെ ഭീഷണിയിൽ രണ്ട് കാര്യമാണ് ഒന്ന് പ്രലോഭിക്കുക രണ്ട് ഭയപ്പെടുത്തുക ഇവിടെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിരത്തി ആർക്ക് കിട്ടും എൽ ഡി എഫിന് കിട്ടുമോ യു ഡി എഫിന് കിട്ടുമോ എന്ന് അവർ ശ്രമിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പം മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെ അങ്ങനെ ഒരു പ്രക്ഷേപ പ്രക്ഷോഭണം അവർ തുടങ്ങിയാൽ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് രാജസ്ഥാൻ ഗവൺമെന്റ് ആൾറെഡി കേന്ദ്ര ഗവൺമെന്റിന് എഴുതിയിട്ടുണ്ട് ഇത് നടപ്പാക്കണം ഞങ്ങൾ ഇത് നടപ്പാക്കാൻ പോവുകയാണ് ഇപ്പൊ അതുപോലെ ഇവര് ഇതിൽ കൊണ്ടുവന്ന രണ്ട് മൂന്ന് മറ്റു കാര്യങ്ങൾ കൂടി എനിക്ക് ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് ഒരു കാര്യമുള്ളത് ഇപ്പോൾ പൗരത്വ നിയമത്തിനെ പറ്റി പറഞ്ഞു രണ്ട് എൻ ആർ സി എൻ ആർ സി വാസ്തവത്തിൽ ഇത് രണ്ടായിരത്തി നാല് ഡിസംബറിൽ പൗരത്വ നിയമത്തിൽ സെക്ഷൻ പതിനാല് വകുപ്പ് പതിനാല് എ എന്നൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് യു പി എ ഗവൺമെൻ്റെ കാലത്താണ് പിന്നീട് ഇതിനെ പറ്റി ഉണ്ടായ രണ്ടായിരത്തി പത്തിലാണ് നാഷ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ പൗരത്വത്തിൻ്റെ ഒരു രജിസ്റ്റർ അതിൽ വരുന്നത് ജനസംഖ്യാ കണക്കോട് കൂടി ആധാർ പോലെ അവരുടെ ബയോമെട്രിക് കാര്യങ്ങളും കൂടി ചേർക്കപ്പെടുന്നു ഇതാണ് ശ്രീ പി ചിദംബരം വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന കൊണ്ടുവന്നതാണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് അത് അപ്പൊ രണ്ടായിരത്തി ഇത് എൻ ആർ സി ഇപ്പോൾ ബംഗ്ലാ ആസാമിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ രാജീവ് ഗാന്ധി ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ എഗ്രിമെന്റ് പ്രകാരം ഉണ്ടായിരിക്കുന്നതാണ് അത് നടപ്പാക്കാത്ത കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രീം കോടതിയിൽ കേസ് വരികയും അതിനുശേഷം പിന്നീട് സുപ്രീം കോടതി നേരിട്ടിടപെട്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇത് നടന്നത് ഇപ്പൊ ഇതിൽ ചില സംശയങ്ങൾ വരാം മുൻ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കൊച്ച് മക്കളായിട്ടുള്ള ചിലർക്ക് അതല്ലെങ്കിൽ ഇന്ത്യയിൽ കേണലായിട്ട് വീരചക്രം വാങ്ങിച്ച ഒരാൾക്ക് ഇതിലൊക്കെ ഇവർക്കൊക്കെ പൗരത്വം കൊടുത്തില്ല എന്നുള്ളത് വരുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇത് നടക്കുമ്പോൾ ശ്രീ സുർജൻ ബാല പറയുന്നത് പോലെ തന്നെ ഇരുപത്തിനാലായിരത്തിലധികം ഓഫീസേഴ്സിനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിക്കുകയും അവരുടെ അവരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം നോക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഈ കേണലിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അറുപത്തി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ത്യൻ മിലിറ്ററിയിൽ ചേർന്നു എന്നുള്ള രേഖയാണ് കൊടുത്തത് അത് സ്വാഭാവികമായിട്ടും തെറ്റായതുകൊണ്ട് ആ രേഖ സ്വീകരിക്കാൻ അവിടുത്തെ ഇതിൻ്റെ ഡെസ്കിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല വാസ്തവത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ശരിക്കും മിലിറ്ററിയിൽ ചേർന്നത് അപ്പൊ ആ ആ രേഖ തെറ്റിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ തെറ്റായിരുന്നു അത് ഒന്ന് ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റിന്റെ കാര്യത്തിലായാലും ഈ രേഖകൾ കൊടുത്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ് ഇനി ഇത് കറക്റ്റ് ചെയ്യണം കാരണം നാൽപ്പത് ലക്ഷം ഉണ്ടായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞാണ് കറക്റ്റ് ചെയ്ത് ഇപ്പം പത്തൊൻപത് ലക്ഷമായിട്ട് കുറഞ്ഞത് ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇനിയും അത് സുപ്രീം കോടതിയുടെ അനുവാദ ആവശ്യമുണ്ട് കാരണം ഇങ്ങനെ ഒരു എം എൽ എ ബി ജെ പി എം എൽ എക്ക് ഇതുപോലെ പോയിട്ടുണ്ട് ബി ജെ പി എം എൽ എ ആണ് ഇപ്പോൾ പക്ഷെ അദ്ദേഹത്തിനും ഈ പൗരത്വ ഇതനുസരിച്ച് കിട്ടിയിട്ടില്ല അപ്പം ഇത് രണ്ട് എല്ലാ വിഭാഗക്കാർക്കും സംഭവിച്ചിട്ടുണ്ട് ഇത് എന്ത് കൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെയുള്ള ഡെസ്ക് ഓഫീസേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന രേഖകൾ കൃത്യമല്ലാത്ത കൊണ്ടാണ് അപ്പൊ ഈ പത്തൊമ്പത് ലക്ഷത്തിൽ ഇനിയും കറക്ഷൻ നടക്കേണ്ടിയിരിക്കുന്നു ആ കറക്ഷൻ നടക്കണമെങ്കിൽ ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് ഒരു തരം ഒരു പ്രാവശ്യം കൂടി കറക്ഷൻ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മിസ്റ്റേക്സും തീരും ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ റേഷൻ കടയിൽ പോയാല് നമ്മുടെ സ്ത്രീകള് അവരുടെ ഫിംഗർ പ്രിന്റ് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ റേഷൻ കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അത് റീഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സാങ്കേതികമായിട്ടും അവിടെ ഡെസ്ക് ഓഫീസിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന രേഖ അനുസരിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് പൊതുവായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിച്ച് ദാ മുൻ പ്രസിഡന്റിന് പോലും ഇവിടെ കിട്ടിയില്ല മുൻ കേണലിന് പോലും ഇവിടെ കിട്ടിയില്ല എന്ന് പറയുന്നത് അതിൻ്റെ കാര്യമറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതില് കോൺഗ്രസ് ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ് ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് മഹാത്മാജി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അതുപോലെ അംബേദ്കർജി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇതേപോലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇത്രയും വൈകി നടപ്പാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇതിനെ എതിർക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എവിടെ ആനുകൂല്യം കിട്ടുമോ ആ സംസ്ഥാനങ്ങളിൽ എതിർക്കുക എന്നുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവരത് സ്വീകരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം സ്വീകരിക്കേണ്ടത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ ഞാൻ അവരെ വെല്ലുവിളിക്കാം അവർക്കിത് ഇതിനെതിരായിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്ന് രാജസ്ഥാനിൽ അവർക്ക് സാധിക്കില്ല മധ്യപ്രദേശിൽ അവർക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരാളുടെ പൗരത്വം പോകുന്നില്ല ഇന്ത്യൻ പൗരന്റെ പൗരത്വം പോകുന്നില്ല ആകെ ഉള്ളത് ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയും അഭയം തേടിയും വന്നവരിൽ നുഴഞ്ഞു കയറി വന്നവർക്ക് ഇത് ബാധകമാകുന്നില്ല അഭയം തേടി വന്നവർക്ക് പൗരത്വം കിട്ടാനായിട്ട് ഒരു നിയമ ഭേദഗതി വന്നു എന്നുള്ളത് മാത്രമാണ് ഉണ്ടായത് നേരത്തെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞാൽ ഞാൻ കുറച്ചു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഇതുപോലെ എന്തുകൊണ്ടാണ് ഇവര് ആ ചൈനയെ പറ്റി ചോദിക്കാത്തത് ചൈന ചൈനയിലെ ഏകദേശം സിംഗിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ മുപ്പത് ലക്ഷത്തിലധികം ഉയിഗോർ വംശക്കാരെ അവര് ജയിലിലിട്ടിരിക്കുകയാണ് അതേപറ്റി ഇവരാരും ഒന്നും പറയുന്നില്ലല്ലോ അതെന്താണ് പറയാത്തത് ചൈനയല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യം അപ്പൊ ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പൊ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ്മാരെ മുഴുവൻ അവർക്ക് അങ്ങോട്ട് എടുക്കാൻ തയ്യാറാണ് പക്ഷെ അവരെല്ലാം ഇപ്പൊ തമിഴ്നാടിലെ ക്യാമ്പിൽ കഴിയുന്ന ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല അവര് പലരും വളരെ ഇല്ലീഗലായിട്ട് വളരെ റിസ്ക് എടുത്ത് ബോട്ട് വഴി ശ്രീലങ്കയിലേക്ക് അല്ല ആസ്ട്രേലിയയിലേക്കും കനഡയിലേക്കും ഒക്കെ പോകാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരെ ശ്രീലങ്ക തിരിച്ചെടുക്കാൻ തയ്യാറാണ് അവർ പോകാത്ത കുഴപ്പമേ ഉള്ളൂ അവരെ എതിൽ സ്വീകരിക്കേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെയില്ല രോഹിംഗകൾ നേരത്തെ പറഞ്ഞതുപോലെ രോഹിങ്കകൾക്ക് ചൈനയിലേക്ക് പ്രവേശിക്കാൻ വളരെ നൂറ് കിലോമീറ്ററിൽ താഴേ ഉള്ളൂ ആ രോഹിങ്കകളൊന്നും എന്തുകൊണ്ട് ഇത്രയും വലിയ രാജ്യമായിട്ടുള്ള ചൈനയിൽ പോകാതിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ കടന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്തിനാണ് അവർ ഇത്ര അധികം കിലോമീറ്റർ ഇന്ത്യയിലേക്ക് വന്നത് എന്തുകൊണ്ട് അവർക്ക് ചൈനയിൽ പോകാൻ സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കാര്യങ്ങളാണ് സുരക്ഷാ കാരണങ്ങളുമാണ് അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ചൈന എന്ന ഒരു വലിയ രാജ്യത്ത് നമ്മൾ ഒരു അതിർത്തി പങ്കിടുന്ന രാജ്യം പോലുമായിട്ട് കണക്കണക്കെടുക്കാതിരിക്കുക അതുപോലെ ഇന്ത്യൻ പൗരനായിട്ടുള്ള വകുപ്പ് മൂന്നും നാലും അനുസരിച്ച് ഏത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മറ്റേത് വിഭാഗത്തിനും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത പൗരത്വം ചോദിക്കും എങ്ങനെയാണ് എന്റെ ഉപ്പുവപ്പയുടെ ഒക്കെ കണക്ക് ചോദിക്കേണ്ട കസ്റ്റ്യം വരുന്നത് ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല എന്റെ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നോട് ആരും ചോദിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് അതുപോലെ തന്നെയാണ് ഇവിടെ ഏതൊരു മുസ്ലിമും ഈ മൂന്നും നാലും വകുപ്പ് അനുസരിച്ച് നൂറ്റാണ്ടുകളായോട് താമസിപ്പിക്ക താമസിക്കുന്ന ഒരാളോടും ഒരു ചോദ്യവും ചോദിക്കില്ല നിങ്ങളുടെ ഉപ്പൂപ്പയുടെ ആയിരുന്നു അതിൻ്റെ ഉപ്പൂപ്പയുടെ എന്നും ചോദിക്കുന്ന പ്രശ്നം വരുന്നില്ല എൻ്റെ അപ്പൻ അപ്പനെവിടെ ആയിരുന്ന അപ്പൂപ്പനെവിടെ ആയിരുന്നൊന്നും ഇവരോട് ആരും ചോദിക്കാൻ പോകുന്നില്ല ഇതാണ് നിയമം കാരണം അവരെ പുറത്താക്കാൻ ഒരു നിയമമില്ല ഇപ്പൊ ഒരു ഇന്ത്യൻ പൗരൻ പരമാവധി അവിടെ ഒരു ശിക്ഷ ചെയ്താൽ ഏറ്റവും വലിയ ശിക്ഷ തൂക്കിക്കൊല്ലലാണ് നാട് കടത്തിൽ ഇല്ല നാട് കടത്താൻ ഒരു നിയമവും ഇല്ല അതുകൂടിയൊന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഇത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ പൗരൻ എന്ന നിലയിൽ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല യെസ് വ്യക്തമാണ് സർ വ്യക്തമാണ് വ്യക്തമാണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ ഭരണഘടനാപരമായി ശരിയാകും എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നുള്ള വളരെ കൃത്യമായ അക്കാഡമിക് പർപ്പസോടെയുള്ള ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ കൃത്യമായ ഉണ്ട് അതിലേക്ക് വരാം ഒരു ഇടവേള അനിവാര്യമാണ് ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരികെ ചർച്ച തുടരുകയാണ് ശ്രീ ശങ്കുട്ടി ദാസ് ഇവിടെ ഒരുപാട് പേർ ഒരു സുജിത്ത് രമ്യ ഷെരീഫ് അങ്ങനെ ഏതാണ്ട് അൻപതിലധികം പേരാണ് ഒരൊറ്റ ചോദ്യം കൃത്യമായി തന്നെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ നിയമം നടപ്പാക്കില്ല എന്ന് ബംഗാളിൽ മമതാ ബാനർജി പറഞ്ഞു ഈ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് ഇത് എത്രത്തോളം ഭരണഘടനാപരമായി ചിന്തിക്കുമ്പോൾ എത്രത്തോളം ഇതിൽ വസ്തുതയുണ്ട് അവർക്ക് ഇതിന് കഴിയുമോ ഒരിക്കലും കഴിയില്ല രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒന്ന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനൊന്ന് ആർട്ടിക്കിൾ പതിനൊന്നിൽ പറയുന്നു പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ ആർട്ടിക്കിൾ പതിനൊന്നിൽ പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടില്ല സിംഗിൾ സിറ്റിസൻഷിപ്പള്ളു മലയാളി ആണെങ്കിലും ബംഗാളി ആണെങ്കിലും തമിഴ് ആണെങ്കിലും ഇവർക്കെല്ലാം ഇന്ത്യൻ പൗരൻ എന്ന ഒറ്റ മെൽവിലാസേ ഉള്ളൂ അല്ലാതെ അമേരിക്കയിലുള്ളതുപോലെ പോലെ യു എസ് സിറ്റിസൻഷിപ്പും അവർ നിൽക്കുന്ന ആ സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പും ഇല്ല അപ്പോൾ ഇവിടെ പാർലമെന്റ് ഒരു നിയമം പാസാക്കി പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആ പൗരത്വ ഭേദഗതിയിൽ പറയുന്നു ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് വന്നിട്ടുള്ള അവിടുത്തെ പീഡിത ന്യൂനപക്ഷത്തിന് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ടെന്ന് പറയണു അപ്പോൾ ഇത് എങ്ങനെയാ സംസ്ഥാനം നടപ്പാക്കാണ്ടിരിക്കുക സംസ്ഥാനം ഇവർക്ക് കേന്ദ്രം നൽകിയിട്ടുള്ള ഇന്ത്യൻ പൗരത്വം കേരള സർക്കാർ പിൻവലിക്കുകയോ അതായത് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നിട്ടുള്ള ഒരാൾക്ക് പൗരത്വം നൽകി കേരള സർക്കാരിന് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനുള്ള അധികാരമുണ്ടോ ഇനി അതല്ല ഇതിൽ പെടാത്ത ഏതെങ്കിലും ആളുകൾക്ക് ഇപ്പൊ റോഹിംഗ്യകൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് ഷിയകൾക്ക് ശ്രീലങ്കയിലെ തമിഴർക്ക് ഇവരൊന്നും ഈ നിയമത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല ഇവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ കേരള സർക്കാരിന് അധികാരമുണ്ടോ പിണറായി വിജയന് സാധിക്കോ അങ്ങനെ ചെയ്യാൻ പിന്നെ എന്ത് അടിസ്ഥാനത്തിലായി പറയുന്ന ഈ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് അവർക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാൻ പറ്റും ഒരു പക്ഷേ കേരളത്തിൽ ബംഗാൾ ഈ ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ മ്യാൻമാറിലെ രോഹിംഗ്യയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ നിയമത്തിന്റെ സംരക്ഷണം കിട്ടില്ലല്ലോ അപ്പോൾ അവർ അനധികൃത കുടിയേറ്റക്കാരാണ് അവരെ മടക്കി അയക്കാൻ തയ്യാറല്ല കേരള സംസ്ഥാനം അവരെ സംരക്ഷിക്കും എന്നൊരു നിലപാടെടുക്കാം അങ്ങനെയൊക്കെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് കേന്ദ്രത്തിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിനെതിരെ രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുക്കുകയും ഞങ്ങൾ സ്വന്തം വിദേശ നയവുമായി മുന്നോട്ട് ും കാരണം ഇത് ഒരു വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധവുമായി വിഷയം ബന്ധപ്പെട്ട വിഷയമാണ് ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് വിദേശമായി നടപ്പാക്കുന്ന ഒരു കേരളത്തിൽ ഒരു സർക്കാർ പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിൽ പറയുന്ന എന്താ പറയാ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന് പറയുന്ന സാഹചര്യമാണ് ഭരണഘടനാ സംവിധാനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള തകർച്ചയാണ് പൗരത്വ നിയമങ്ങൾ പാർലമെന്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് ഉണ്ടാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഒരു നിയമത്തെ അംഗീകരിക്കില്ല സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിലെ സർക്കാരിന് പിരിച്ചിട്ട് അവിടെ രാഷ്ട്രപതി വിവരണം ഏർപ്പെടുത്താൻ ഉള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഭരണഘടനാപരമായിട്ടുള്ള കേന്ദ്രത്തിന്റെ മുമ്പിലുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഇത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ് അല്ലാതെ ഇന്ത്യൻ പൌരത്വം കൊടുക്കാനോ നൽകപ്പെട്ടിട്ടുള്ള ആളുടെ പൗരത്വം റദ്ദാക്കാനോ ഒന്നും ഈ പറയുന്ന ആളുകൾക്ക് ഒരു അധികാരവും ഇല്ല വെറുതെ പറയുകയാണ് അപ്പോൾ അതിന് യാതൊരു അടിസ്ഥാനമില്ല ഇനി അങ്ങനെയല്ല ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ വിദേശ നയം നടപ്പാക്കി മുന്നോട്ട് പോകാം എന്നവരെ ആരെങ്കിലും തീരുമാനിക്കേണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം ആ സംസ്ഥാനങ്ങളൊന്നും ആ ഈ പറഞ്ഞ സർക്കാരുകൾ ഉണ്ടാവില്ല അവിടെ എല്ലാം രാഷ്ട്രപതി ഭരണം വരെയുണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യം പലരും ചോദിക്കുന്നുണ്ട് കൃത്യമായി തന്നെ എന്ത് അധികാരമാണ് മുഖ്യമന്ത്രിമാർക്കുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട് വിനായക് മറ്റു പാർട്ടിക്കാരും ഈ ബില്ല് നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവാത്തത് എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട് മറ്റൊന്ന് ഈ എൻ ആർ സി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഈ അസമിൻ്റെ അത് കൃത്യമായി തന്നെ വലിയൊരു ആശങ്കയുണ്ട് സെയ്ദ് മണിക്കർ എനിക്ക് തോന്നുന്നു താങ്കൾക്കത് ഒന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഈ എൻ പി ആറ് എൻ ആർ സിക്ക് വഴിയൊരു ിയാൽ അസം ആവർത്തിക്കും എന്നൊരു ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആക്ട് പലരും കൃത്യമായി തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഈ ഗസറ്റില് വിജ്ഞാപനം എന്തുകൊണ്ടാണ് സി ഐ ഗസറ്റിൽ റിലീജിയസ് പെർസിക്യൂഷൻ എന്ന വാക്ക് ഉപയോഗിക്കാത്തത് വിഷ്ണു എന്നൊരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കൊരു രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം പറയാം നോക്കൂ ഇവിടെ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നേരത്തെ ശങ്കു പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് നേരത്തെ ഉള്ള ആ ഒരു ആക്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ് ആ ആക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിരിക്കുന്ന ചേഞ്ച്ഡ് പ്രൊവിഷൻസ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി സിമ്പിളായി കൊടുത്താൽ മാത്രം മതിയാകും മറ്റുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു മൂന്ന് രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അവിടെയുള്ള ആറ് മതവിഭാഗങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ലിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ബില്ലിൻ്റെ അവസാനം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജെക്ട്സ് ആൻഡ് റീസൺസ് എന്ന് ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ മറ്റ് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആൾക്കാർ കുടിയേറിയതിൻ്റെ ഒരു സാഹചര്യത്തെപ്പറ്റി പറയുന്നുണ്ട് അത് തന്നെയുമല്ല അവിടെ നിന്ന് റിലീജിയസ് പ്രൊസിക്യൂഷൻ ഫേസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് തന്നെയുമല്ല ഈ മൂന്ന് രാജ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യം വരെ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ്മെൻറ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൻസിലാണ് പറഞ്ഞിരിക്കുന്നത് അത് സി എ ബി എന്ന് പറയുന്നത് സി എ ബി എന്ന് പറയുന്നതിന് പാർലമെൻ്റ് അസൻ്റ് കിട്ടി പ്രസിഡന്റിൻ്റെ അസൻ്റ് കിട്ടിയതിന് ശേഷമാണ് അത് നിയമമായിട്ട് ഈ അൻപത്തിയഞ്ചിലെ ആക്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് ബില്ലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ആവശ്യമില്ല ഇനി ഒന്നുകൂടി ഇതിപ്പോൾ തന്നെ ജനുവരിയിൽ സുപ്രീം സുപ്രീംകോടതി കേൾക്കാനിരിക്കുകയാണ് ആ കേൾക്കാനിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇത് ആവശ്യപ്പെടാം പക്ഷെ ആ സമയത്ത് മുൻകാല ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ കോടതി പരിഗണിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജെക്ട്സ് ആൻഡ് റീസൺസ് ഈ ബിൽ പറഞ്ഞിരിക്കുന്നതാണ് തന്നെയുമല്ല അതിനോടൊപ്പം തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടന്നിരിക്കുന്ന ചർച്ചകളുടെ എല്ലാം തന്നെ രേഖകൾ അവിടെയുണ്ട് ആ രേഖകൾ കൂടിയായിരിക്കും പരിശോധിക്കുക അതുകൊണ്ട് ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ അതിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എൻ പി ആർ എൻ ആർ സിക്ക് വഴി ഒരുങ്ങിയാൽ അസം ആവർത്തിക്കും

നോക്കൂ ഈ എൻ പി ആർ എന്ന് പറയുന്നത് വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലുള്ള സിറ്റിസൺഷിപ്പ് റൂൾസിലാണ് അത് അന്ന് വാജ്പേയി സർക്കാർ ആയിരുന്ന സമയത്ത് വന്നിരുന്നതാണ് അത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടൊരു എൻ പി ആർ ഉണ്ടാക്കുക നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കുക ആ രജിസ്റ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഡ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് എൻ ആർ സിയിലേക്ക് കൊണ്ടുപോവുക എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ പി ആർ എന്ന് പറയുന്നതിന് എൻ ആർ സിയുമായിട്ട് ബന്ധമുണ്ട് അത് തന്നെയുമല്ല പിന്നീട് വന്നിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇതിലൊരു അപകടം കണ്ടതുമില്ല പത്ത് വർഷത്തോളം അവരുവിടെ ആ നിയമത്തിൻ്റെ പുറത്ത് തന്നെ ഇന്നിരുന്നു അത് അവർ ഒന്നും ചെയ്യാതിരിക്കുക മാത്രമായിരുന്നില്ല അവർ തന്നെ പലപ്പോഴും ഇത് ആവർത്തിച്ചതാണ് ഉദാഹരണത്തിന് എൻ പി ആർ ഇവിടെ റോൾ ഔട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് ആ സമയത്ത് പോലും കോൺഗ്രസ് ഔദ്യോഗികമായി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് സർക്കാർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എഫ് എ ക്യു എല്ലാം കൂടെ വെച്ചിട്ട് ഈ എൻ പി ആറിനെ പറ്റി അതിലും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ പി ആർ എന്ന് പറഞ്ഞത് എൻ ആർ സിക്കുള്ള മുന്നോടിയാണ് അന്ന് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ശ്രീ ജിതേന്ദ്ര സിംഗ് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലമെന്റിൽ പോലും ഇത് ആവർത്തിച്ചതാണ് ആദ്യം എൻ ഉണ്ടാക്കുന്നു അത് എൻ ആർ പോകുന്നു എന്ന് മറ്റ് ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എൻ പി ആറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിഭാവനം ചെയ്തിരിക്കുന്ന രീതിയിലല്ല നിലവിൽ ബി ജെ പി വിഭാവനം ചെയ്യുന്ന എൻ പി ആർ എന്നുള്ളതാണ് വ്യത്യാസം കാരണം കോൺഗ്രസ് ഈ എഫ് എ ക്യൂവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി എൻ ബി ആറിൽ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകാൻ പാടില്ല നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പിഴ ശിക്ഷ ഉണ്ടായിരിക്കും രണ്ട് എൻ ബി ആർ എന്ന് പറയുന്നത് പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ് നിങ്ങളുടെ വാർഡ് കമ്മിറ്റികൾക്ക് നിങ്ങളുടെ ഗ്രാമസഭകൾക്ക് തഹസീലുകൾക്ക് പോലീസ് സ്റ്റേഷനുകൾക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ രേ രേഖപ്പെടുത്തപ്പെടുന്ന മൂന്ന് ബയോമെട്രിക്കുകളിൽ ആ മൂന്ന് ബയോമെട്രിക് എന്ന് പറയുന്നത് ഐറിസ് ഉണ്ട് പത്ത് ഫിംഗർ പ്രിന്റുകളുണ്ട് ഫോട്ടോഗ്രാഫുണ്ട് അതിൽ ഫോട്ടോഗ്രാഫും നിങ്ങൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന വിവരങ്ങളും എല്ലാം ചേർത്ത് പ്രസിദ്ധീകരിക്കുമെന്നും ഇത് ഒരു പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയം മാുമെന്നും ആൾക്കാർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നോക്കൂ ബി സർക്കാർ കഴിഞ്ഞ ദിവസം മന്ത്രിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെ ക്യാബിനറ്റ് മീറ്റിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഇതിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഓപ്ഷനാണ് അടിസ്ഥാനപരമായിട്ട് ഒരാൾ ഫർണിഷ് ചെയ്യുന്ന ഡേറ്റ അല്ലാതെ മറ്റെല്ലാ വിവരങ്ങളും സെൽഫ് ഡിക്ലറേറ്ററിയാണ് ഒരാൾ പറയുകയാണ് ഞാൻ പറയുന്നു എൻ്റെ സെൽഫ് ഡിക്ലറേഷനാണ് ഞാൻ പറയുന്നു അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള രേഖകളും ഞാൻ കൊണ്ടുവരേണ്ട നേരത്തെ ഒരു പതിനഞ്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിയൊന്നായി വർദ്ധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിരിക്കുന്നത് മാതാപിതാക്കളുടെ ജനന വർഷം അല്ലെങ്കിൽ ജനന സ്ഥലം മുൻപ് താമസിച്ചിരുന്ന സ്ഥലം ആധാർ നമ്പർ പാസ്പോർട്ട് നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇതൊക്കെയാണ് നോക്കൂ ഇതെല്ലാം സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഐച്ഛികമാണ് ഓപ്ഷനൽ ആണ് വോളണ്ടറി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി അപ്പോൾ വിവരം തന്നെ എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ കൊടുക്കുന്നത് ഓപ്ഷനൽ ആയി മാറിയിരിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഡോക്യൂമെൻറ്റും കൊടുക്കേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും വിവരങ്ങൾ തെറ്റായി കൊടുത്തതിന് ശേഷം എനിക്ക് ആ പിഴശി ഉണ്ടാകാനുള്ള സാഹചര്യവുമില്ല ഇനി നേരത്തെ ഈ പറഞ്ഞതുപോലെ എൻ പി ആർ എന്ന് പറയുന്നത് ഡ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ ആർ സിയിലേക്ക് പോകുന്നു ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ ഓപ്ഷനൽ ആവുകയും യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യൂമെൻറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന ഈ വിഭാവനം ചെയ്തിരിക്കുന്ന ഡ്യൂ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇല്ലാതെയാകുന്നു അങ്ങനെ ഒരു ഡ്യൂ വെരിഫിക്കേഷൻ ഇല്ലാതെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എൻ ബി ആർ എൻ പി ആർ ആയിട്ടും എൻ ആർ സി എൻ ആർ സി ആയിട്ടും നിലനിൽക്കുന്നു ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ഇവിടെ ഉണ്ടാകുന്നില്ല ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാർ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നു ഇതൊരു പക്ഷേ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനായി ഇനി വരാം കാരണം എൻ ബി ആർ തുടങ്ങുന്നത് സെൻസസിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ഫേസ് തുടങ്ങുന്ന സമയത്താണ് അതിനി ഒരു മൂന്ന് നാല് മാസമുണ്ട് ആ സമയത്തിനോടകം ഇത് ഓപ്ഷനിലാണെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളോ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനായി തന്നെ ഒരു സർക്കാർ ഇറക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു എൻ ആർ സി ആയി മാറുന്നില്ല ഇനി അത് എൻ ആർ സി ആയാൽ പോലും എൻ ആർ സി എന്ന് പറയുന്നത് ആസാമിലെ എൻ ആർ സി പോലെ ഒരിക്കലും ആവില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചു ആസാം അക്കോഡിൽ നിന്ന് വന്നിരിക്കുന്ന തീയതിയാണ് എഴുപത്തി ഒന്ന് അതുകൊണ്ടാണ് പൂർവികരമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് സ്ഥാപിക്കേണ്ടി വരുന്നത് നിലവിൽ ഇന്ത്യയിൽ പൗരത്വം എന്ന് പറയുന്നതിന് മറ്റുള്ള അതായത് ആസാമിനൊഴികെ മറ്റു പല കണ്ടീഷൻസ് ഉണ്ട് അതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ആസാം തീർച്ചയായും ആവർത്തിക്കില്ല യെസ് അത് കൃത്യമായി തന്നെ ഒരുപാട് പേർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത് എൻ ആർ സി ഈ എൻ പി ആറുമായി എന്താണ് ബന്ധം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇനി ശ്രീ ടി പി സെൻകുമാർ സർ ഇവിടെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയും കൂടി ഉയരുന്നുണ്ട് ഈ ഈ ബില്ല് നടപ്പാക്കില്ല എന്നൊക്കെ നമ്മുടെ സർക്കാർ ക്ഷമിക്കണ നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ആണ് സർക്കാർ പറയുന്നത് ഭരണഘടനാപരമായി അത് നടക്കില്ല എന്ന് കൃത്യമായി തന്നെ ശ്രീ ശങ്കുട്ടി ദാസ് അത് ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് സർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ആശങ്കകൾ ഇപ്പോഴുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇല്ലീഗൽ മൈഗ്രൻസ് അവര് കൃത്യമായി തന്നെ പ്രതികളാകുന്ന ക്രൈം ക്രൈമുകൾ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഈ ഏറ്റവും ഒടുവിലത്തെ സർക്കാരിൻ്റെ തന്നെ കണക്കിൽ ഇവിടെ എത്ര പേരുണ്ട് എന്ന് പോലും അറിയില്ല അവർ ആരൊക്കെയാണ് അവരുടെ ഭാഗ അവരുടെ എന്തെങ്കിലും രേഖയുണ്ടോ ഈ സാഹചര്യങ്ങൾ ഒന്നും തന്നെ സർക്കാരിൻ്റെ കയ്യിൽ പോലും ഒരു കൃത്യമായ രേഖയില്ല അതോടൊപ്പം തന്നെ ആശങ്ക നൽകുന്ന മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒരു മാവോയിസ്റ്റിന് ഈ ഇല്ലീഗൽ മൈഗ്രൻസ് താമസിക്കുന്ന അടുത്ത് നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഈ ബംഗ്ലാദേശിലെ ചില ഭീകര സംഘടനകൾ ശക്തമായ വേരോട്ടം ഈ ഈ ഇതിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് നടത്തുന്നു എന്നൊരു റിപ്പോർട്ടുകളും എൻ ഐ ഉൾപ്പെടെയുള്ള രസ ഏജൻസികൾ ഉൾപ്പെടെയുള്ള മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ ആശങ്ക ഒരു ഭാഗത്തുണ്ടെന്നിരിക്കെ ഇതിന് എന്തെങ്കിലും പറഞ്ഞ് തള്ളുന്നതിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു ലക്ഷ്യം അത് കൃത്യമായി ഒന്ന് തുറന്നു പറയേണ്ടതല്ലേ എടുത്തു പറയേണ്ടതല്ലേ ഉണ്ട് അത് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ് ഡിറ്റൻഷൻ സെന്റേഴ്സ് ഇപ്പൊ ഈ ഡിറ്റൻഷൻ സെന്റേഴ്സ് രണ്ടായിരത്തി എട്ടിൽ താൻ തുടങ്ങിയെന്ന് അന്നത്തെ ആസാം മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയ് അദ്ദേഹത്തിന്റെ ട്വി ട്വീറ്റ് നമുക്ക് കാണാം ഇപ്പോൾ അതുപോലെ തന്നെ സുർജൻ ബാല പറഞ്ഞു ഇത്ര പേര് അവിടെ കയറ്റി അയച്ചു എന്നുള്ളവർ പറഞ്ഞു ഇപ്പം കേരളത്തിലെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം ഈ കേരളത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ബംഗ്ലാദേശികളായിട്ടുള്ളവരെ ഡിറ്റക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഡിറ്റക്ട് ചെയ്താൽ അവരെ പാസ്പോർട്ട് ആക്റ്റും ഫോറിനേഴ്സ് ആക്റ്റും അനുസരിച്ച് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കും കോടതി അവർക്ക് ചെറിയ ശിക്ഷ വിധിക്കും ഈ ശിക്ഷ വിധിച്ചാൽ ഒരു ജയിലിൽ ഒരു വാറൻ്റുള്ള പ്രതിയെ മാത്രമേ ജയിലിൽ ഇടാൻ പറ്റുള്ളൂ ഒരു കോമ്പിറ്റൻറ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വാറന്റ് ഇല്ലാത്ത ഒരാളെയും ജയിലിൽ പാർപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ ശിക്ഷാകാലാവധി കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇവരെ ബംഗ്ലാദേശിലേക്കൊക്കെ തിരിച്ചയക്കണമെങ്കിൽ കുറേ സമയം വരും അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഡിറ്റൻഷൻ സെന്ററിൻ്റെ കാര്യം ഇത് പഴയ കാലത്ത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സെൻട്രൽ പ്രിസിഡന്റ് കുറച്ച് നാൾ മുമ്പ് ഇതേപോലെ ഡിറ്റൻഷനിൽ കിടന്ന കുറേ പേരെ അവര് ബംഗ്ലാദേശിലേക്ക് കൗൺസുലേറ്റ് വന്ന് അവിടെ ബംഗ്ലാദേശിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരെല്ലാവരും തിരിച്ച് സൂപ്രണ്ടിൻ്റെ മുന്നിൽ ബംഗ്ലാദേശിന് ഹാൻഡ് ഓവർ ചെയ്ത ആളാണ് ആൾക്കാരാണ് തിരിച്ച് സൂപ്രണ്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാണ് അവർ ആറേഴ് മാസം ജയിലിൽ കിടന്നപ്പോൾ ജോലി ചെയ്തിരുന്നു ആ ജോലിയുടെ പൈസ ശമ്പളം കൊടുക്കണം അത് കിട്ടാൻ അർഹതയുണ്ട് അർഹതയുണ്ട് പക്ഷേ അവരെങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് വീണ്ടും ഇന്ത്യയിൽ വന്നു എന്നു കൂടി ആലോചിക്കണം ഇത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് ഇപ്പം കേരളത്തിലെ ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷോ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഒരു സെൻസസ് നടത്തി സർവേ നടത്തിയാ പറ്റില്ല സെൻസസ് നടത്തി അതിൽ ഇന്ത്യക്കാരായ ഇതര സംസ്കൃത എത്ര അവരുടെ ആ പോലീസ് സ്റ്റേഷൻ വഴി ബന്ധപ്പെട്ട് അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം രണ്ടാമതായിട്ട് ഇന്ത്യക്കാരല്ലാത്തവരുണ്ടെങ്കിൽ അവർ നമ്മൾ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ എടുക്കണം ഒരു പക്ഷേ നമുക്ക് പാസ്പോർട്ട് ആക്റ്റും ഫോറിനേഴ്സ് ആക്റ്റും അനുസരിച്ചുള്ള കേസുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ പക്ഷേ ഇതൊരു വലിയ പ്രോസസ്സാണ് ഇപ്പോൾ കേരളത്തിൽ ഇരുപത് ലക്ഷം ബംഗ്ലാദേശി പൗരന്മാരുണ്ടെന്ന് കരുതുക ഈ ഇരുപത് ലക്ഷം പേരെ ബംഗ്ലാ ബംഗ്ലാദേശ് വെരിഫൈ ചെയ്യണം ഇന്ത്യ വെരിഫൈ ചെയ്യണം അതിനുശേഷം ബംഗ്ലാദേശ് ഇവരെ സ്വീകരിക്കണം ഇനി ഇരുപത് ലക്ഷം പേരെ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യം ആലോചിച്ച് നോക്കൂ എത്ര നാളാണ് എടുക്കുക അപ്പൊ ഈ ഡിറ്റൻഷൻ സെന്റർ ഇപ്പൊ മുഖ്യമന്ത്രി അതും പറഞ്ഞു നിയമം നടപ്പാക്കില്ല എന്ന് മാത്രമല്ല ഡിറ്റൻഷൻ സെന്റർ ഉണ്ടാക്കില്ല എന്ന് ഡിറ്റൻഷൻ സെന്റർ കൊണ്ട് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് അതൊരു തടുങ്കൽ പാളയമല്ല അത് ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പറ നൽകുന്ന ഒരു സ്ഥലം പക്ഷെ ഇവർക്ക് ഓടി പോകാൻ പറ്റില്ല മിസ്സിംഗ് ആകാൻ പറ്റില്ല കാരണം ബംഗ്ലാദേശ് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഈ പൗരന്മാരെ ഞങ്ങൾ തിരിച്ചു തരൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ മാർഗം മുഖേന അവരെ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ എത്തിച്ച ബി എസ് എഫ് വഴി അങ്ങോട്ട് കൈമാറണം അപ്പോൾ ഡിറ്റൻഷൻ സെന്ററുകളും ആവശ്യമാണ് ഇപ്പോൾ സെൻട്രൽ പ്രിസന്റിൽ കുറച്ച് പേരെ വിട്ടു എന്ന് പറഞ്ഞു വളരെ തെറ്റാണ് ഒരു ഡിറ്റൻഷൻ പുറത്തു വിട്ടാൽ അവരുടെ പേരിൽ വീണ്ടും കേസ് കേസെടുക്കേണ്ടി വരും കാരണം അവർക്ക് പാസ്പോർട്ടോ വേറെ രേഖകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ വീണ്ടും അവരെ കേസിൽ പ്രതിയാക്കണോ അതല്ലെങ്കിൽ ഇവർ എവിടെയെങ്കിലും മിസ്സിംഗ് ആകും അപ്പൊ എങ്ങനെയാണ് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുക അപ്പോൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന വിദേശികളെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ ഗൾഫിൽ ഒരു രേഖ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരിൽ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും രേഖകളില്ലാത്ത ആൾക്കാരെ സൂക്ഷിക്കാനായിട്ട് താൽക്കാലികമായിട്ട് അവർ ഓടിപ്പോകാതെ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായിട്ട് സൂക്ഷിക്കുക ഇതാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും നയം ആ ഡിറ്റൻഷൻ സെന്റർ ഇവിടെ ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്ന വിദേശികളിൽ നമ്മളൊരു നിയമ മുഖേനയും ഇതുവരെ അറിഞ്ഞില്ല നമ്മളെല്ലാവരെയും ഇതര സംസ്ഥാനക്കാർ എന്ന് മാത്രമാണ് പറയുന്നത് അത് ശരിയല്ല വളരെയധികം ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഇതിന് പ്രധാന കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കിടക്കാൻ വളരെ എളുപ്പമാണ് ഇതില് തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടെന്നും അതുപോലെ കഞ്ചാവിന്റെ അവിടെ എത്ര കിലോ ആണ് പിടിച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം മയക്കുമരുന്നിന്റെ കടത്ത് അതുപോലെ ക്രൈം ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ വളരെയധികം കൂടുതലുണ്ട് അവിടെ നിന്ന് പല തീവ്രവാദി സംഘടനയുടെ ആൾക്കാരും ഇപ്പോ ഗയയിൽ ബോംബ് വെച്ച ബുദ്ധ ഗയയിൽ ബോംബ് വെച്ചവരെ മലപ്പുറത്തുനിന്നാണ് പിടികൂടിയത് കഴിഞ്ഞ മാസവും അവിടെ നിന്ന് ഇതേപോലെ പല സ്ഥലങ്ങളിലും അക്രമം നടത്തിയ പലരെയും കേരളത്തിൽ നിന്നാണ് പിടികൂടുന്നത് ഇവർക്ക് ഇത് മാത്രമല്ല ഇവർക്ക് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുമായിട്ട് വളരെ ബന്ധം സ്ഥാപിക്കാം അപ്പൊ എല്ലാം കൊണ്ടും വളരെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് അതുകൊണ്ട് അവരെ മുഴുവൻ ഉടനെ പിടികൂടി ഏതെങ്കിലും സെൻറ്ററിലാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കാര്യക്ഷമമായ ഒരു വെരിഫിക്കേഷൻ അവരുടെ കാര്യത്തിൽ നമ്മൾ നടത്തണം ആ നടത്തിയതിനു ശേഷം ബംഗ്ലാദേശികളാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ അറിയിച്ച് അവരെ ക്രമാനുഗതമായിട്ട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കണം ഒരു പീഡനവും വേണ്ട പക്ഷെ തിരിച്ചയക്കണം അതാവശ്യമാണ് അതില്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ അപകടത്തിലാകും യെസ് കൃത്യമായ കൃത്യമായ മറുപടി തന്നെയാണ് സർ ഇനി ഒരു ഇടവേള അനിവാര്യമാണ് ഇടവേളയ്ക്ക് ശേഷം അവസാന ഘട്ടത്തിലേക്ക് പോകാം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശ്രീ ശങ്കുട്ടിദാസ് നിലവിൽ ഈ ഒരു നിയമത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഡി എം കെ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വിശദാംശങ്ങളൊക്കെ തേടാൻ വേണ്ടി അതിൻ്റെതായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു നിയമവിദഗ്ധൻ എന്ന നിലയ്ക്ക് ഈ ഈ ഒരു സാഹചര്യം സുപ്രീം കോടതിയുടെ ഒരു വിദഗ്ധമായ പരിശോധനയും അത് സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഭാവിയും എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സുപ്രീം കോടതി ഇതിൽ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി ഏത് കാര്യത്തിലും പരിശോധിക്കുന്ന ഒരു നിയമം പാർലമെന്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ നിയമം ഭരണഘടനാ തത്വങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെ നാല് അതിരുകൾക്കുള്ളിൽ നിലനിൽക്കുന്നതാണോ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഉണ്ടോ എന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഉന്നയിക്കുന്ന വാദങ്ങൾ ആർട്ടിക്കിൾ പതിനഞ്ചിനും പതിനാലിനും വിരുദ്ധമാണെന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല ആർട്ടിക്കിൾ പതിനാലിനുള്ളിൽ തന്നെ അനുവദനീയമായിട്ടുള്ള റീസണബിൾ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞു അപ്പൊ അവിടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നു എന്തുണ്ട് എന്താ പറയുക ശ്രീലങ്കയിലെ തമിഴർക്ക് ഇത് കൊടുത്തില്ല നേരത്തെ ചോദിച്ച പോലെ മ്യാൻമാറിലെ റോഹിംഗ്യകൾക്ക് ഇത് കൊടുത്തില്ല പക്ഷെ അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മതരാഷ്ട്രത്തിലെ പീഠത്തെ ന്യൂനപക്ഷം എന്നാണ് ഈ ശ്രീലങ്കയോ മ്യാൻമാറോ ചൈനയോ ഒന്നും മതരാഷ്ട്രങ്ങളല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ മ്യാൻമാറിലെ രോഹിംഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് കാരണം മ്യാൻമാർ അവരുടെ ായിട്ടല്ല കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ മ്യാൻമാറിലെ സിറ്റിസൻഷിഷ് സിറ്റിസൻഷിപ്പ് ആക്ട് പ്രകാരം മ്യാൻമാർ മ്യാൻമാർഗ്യകളും മ്യാൻമാർ പൗരന്മാരല്ല അവർ ബംഗ്ലാദേശ് ഇല്ലീഗൽ ഇമിഗ്രന്റുകളാണ് മ്യാൻമാറിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവരാണ് എന്നും അല്ല ഇതിൽ ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഖാലിസ്ഥാൻ വിഘടനവാദികളെ ഒരു പ്രത്യേക സമുദായമായി പരിഗണിക്കുന്നത് പോലെയാണ് റോഹിങ്ക്യൻ മുസ്ലിങ്ങളെ ഒരു പ്രത്യേക വംശമായോ സമുദായമായോ കാണുന്നത് റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വംശമോ സമുദായമോ അല്ല മ്യാൻമാറിലെ അരക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം വേണോ വാദിക്കുന്ന ഒരു വിഘടനവാദ സംവിധാനമാണ് അവരെ മ്യാൻമാർ അവരുടെ പൗരന്മാരായി പോലും കാണുന്നില്ല ഇനി മ്യാൻമാർ അവിടുന്ന് മ്യാൻമാർ അവിടുന്ന് അയച്ചാൽ അവർ ബംഗ്ലാദേശിലാണ് അവർ അഭയം തേടേണ്ടത് അവർ പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് അഭയാർ ായിട്ടല്ലോ അവർ ഇന്ത്യയിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി തേടിയിട്ട് തന്നെയല്ലേ അങ്ങനെയുള്ള ഒരു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അഹമ്മദിയകളുടെയും ഷേഖകളുടെയും കാര്യം പറഞ്ഞു ഇവിടെ നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിറ്റി വൈസ് ആയിട്ട് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കുന്ന ഏർപ്പാടില്ല മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൽ തേർട്ടി പറയുന്നത് എന്താ റിലീജിയസ് ഓർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്നാ പറയുന്നത് അല്ലാണ്ട് ഒരു മതത്തിനുള്ളിൽ തന്നെയുള്ള അവാന്തര സമുദായങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജാതിക്കാരും മൈനോറിറ്റി അല്ലേ നമ്പൂതിരി മൈനോറിറ്റി ആവില്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനതയിൽ എത്ര ശതമാനം നമ്പൂതിരികളുണ്ട് നായ് മൈനോറിറ്റി അല്ലേ ഏഴവർ മൈനോറിറ്റി അല്ലേ വിശ്വസിക്കുന്നത് മൈനോറിറ്റി അല്ലേ ഏത് സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യാൻ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ സാമുദായികാടിസ്ഥാനത്തിലല്ല മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഹമ്മദികളും ഷിയകളും സാമുദായ ായിട്ട് എന്തായാലും മതപരമായിട്ട് അവർ ഇസ്ലാമികം തന്നെ ആയതുകൊണ്ടും ഒരു മത ഒരു മതരാഷ്ട്രത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ ഉൾപ്പെടുന്നവരായതുകൊണ്ടും അവർ ഈ റീസണബിൾ ക്ലാസിഫിക്കേഷനുള്ളിൽ വരുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ഓരോന്നിനും ഈ റീസണബിൾ ടെസ്റ്റിന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ റീസണബിൾ ക്ലാസിഫിക്കേഷൻ കൃത്യമായാണ് തയ്യാറാക്കിയെന്ന് കേന്ദ്ര സർക്കാർ തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കുന്ന ഒരു പ്രബലമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള വാദം പോലും ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യമുള്ള എന്താ വെച്ചാൽ വേറെയും ചില ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ുന്നു എന്നതുകൊണ്ട് ഈ ഉൾപ്പെടുത്തിയത് തെറ്റാതെ പറയാൻ പറ്റില്ല കാരണം ഈ ഈ ക്ലാസിഫിക്കേഷൻ ശരിയാണെന്ന് പ്രാഥമികമായി അംഗീകരിച്ചാൽ മാത്രമേ അതിലേക്ക് കൂടുതൽ പേരെ ചേർക്കണം എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നത് ആദ്യം അംഗീകരിച്ചിട്ട് വേണം അതിലേക്ക് ചില എന്താ പറയുക പ്രത്യേകമായിട്ട് പരിഗണന വേണ്ട ചിലരും കൂടി ഉണ്ടെന്ന് പറയാം അങ്ങനെ പരിഗണന വേണ്ടവരുണ്ടെങ്കിൽ അവരുടെ കാര്യം പിന്നീട് ആലോചിക്കാം പക്ഷേ ഇവിടെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ലാസിഫിക്കേഷൻ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ അത് മുൻപ് പറയണമെന്ന് ഞാൻ വിചാരിച്ചാണ് ഈ മറ്റ് രാജ്യങ്ങളുളള അവിടുത്തെ പീഡിത ന്യൂനപക്ഷത്തോടൊന്നും ഇന്ത്യ എന്ന രാജ്യത്തിന് ചരിത്രപരമായിട്ട് യാതൊരു ബാധ്യതയില്ല ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ കാര്യത്തിലായാൽ പോലും അല്ലെങ്കിൽ മ്യാൻമാറിലെ രോഹിംഗ്യകളുടെ കാര്യത്തിലായാൽ പോലും ചൈനയിലെ ഊഗ്രുകളുടെ കാര്യത്തിലായാലും നേപ്പാളിലെ മധേഷികളുടെ കാര്യത്തിലായാലും ഇതിലൊന്നും ഇന്ത്യക്ക് ഹിസ്റ്ററിക്കലായിട്ടുള്ള യാതൊരു ബർഡനും ഇല്ല അല്ലെങ്കിൽ ഹിസ്റ്ററിക്കലായിട്ടുള്ള ബാധ്യതയില്ല എന്നാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യക്ക് ഡയറക്റ്റ്ലി ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം അവിടെ അവരൊക്കെ പീഡിത ന്യൂനപക്ഷമായത് നമ്മുടെ ആഫ്റ്റർമാത്താണ് ഇന്ത്യ വിഭജനത്തിന്റെ തുടർക്കഥയാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതാത് രാജ്യങ്ങളിലെ ന്യൂനക്ഷം ഈ അഫ്ഗാനിസ്ഥാനും അതിർത്തി നിർണയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലെ പാർട്ടീഷന്റെ സമയത്താണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യയുമായിട്ട് നൂറ്റി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് അത് പാക്കൊക്കിമേഡ് കശ്മീരിലാണെന്നേ ഉള്ളൂ പാക്കുക്കിബേഡ് കശ്മീർ ഇന്ത്യയുടെ തന്നെ അഭിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് അതിർത്തി നിശ്ചയിച്ചത് പാർട്ടിന്റെ സമയത്താണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇതിന്റെ അതിർത്തി നിശ്ചയിച്ച ആ സമയത്താണ് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാക്കത്ത് അലീൻ തമ്മില് നെഹ്റു ലിയാകത്ത് പാക്ട് എന്ന് പറഞ്ഞൊരു പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാക്റ്റിൽ പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അവർക്ക് സുഖകരമായിട്ട് ഇന്ത്യയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇന്ത്യ ഉറപ്പുവരുത്തും അതേപോലെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായിരുന്നു അന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷമാണ് ബംഗ്ലാദേശ് വേറെയായത് അതുവരെ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം പാകിസ്ഥാൻ ഉറപ്പുവരുത്തുന്ന ലിയാക്കത്ത് അലി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ലിയാഖത്ത് പാക് എന്ന് പറഞ്ഞൊരു പാക്റ്റ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആ പാറ്റിൽ വിശ്വസിച്ച് തങ്ങളിവിടെ സുരക്ഷിതരായിരിക്കും എന്ന് വിചാരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെട്ട കരാറിൽ വിശ്വസിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള ഉള്ള തങ്ങളുടെ വീടും കച്ചവട സ്ഥാപനങ്ങളും പാടങ്ങളും ഉപേക്ഷിക്കാതെ അവിടെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടപ്പോൾ ആ കരാർ ലംഘിക്കപ്പെട്ടപ്പോൾ ഒന്നുമില്ലാത്തവരായി മാറിയത് സർവസ്വം നഷ്ടപ്പെട്ടവരായി മാറിയത് അഭയാർത്ഥികളായി മാറിയത് അവസാനം ഇന്ത്യയിലേക്ക് അഭയം തേടി വരുമ്പോൾ അവരോട് ചൈനയിലെ ഊഗ്രുകളോടോ അല്ലെങ്കിൽ മ്യാൻമാറിലെ റോഹിംഗുകളോടോ ഉള്ള ല്ല ഇന്ത്യക്ക് എടുക്കേണ്ടി വരിക അതിൽ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഒരു ബാധ്യത ഇന്ത്യ വളരെ മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കരാർ ലംഘിക്കപ്പെട്ടപ്പോൾ തന്നെ നടത്തേണ്ട ഒരു തീരുമാനമായിരുന്നു ഇത് ഇന്ത്യ എന്ന രാജ്യം ഹോംലാൻഡ് ആയിട്ടുള്ള ഇന്ത്യ മാതൃരാജ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ആറ് മതങ്ങളെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതെല്ലാം ഇന്ത്യക്ക് റിലീജിയൻസ് ആണ് ഇതിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പാർസി ഒഴിവാക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇന്ത്യക്ക് റിലീജിയൻസ് ആണ് ഇന്ത്യയിൽ ഉത്ഭവിച്ച മതങ്ങളാണ് ഹിന്ദു ബുദ്ധ ജൈന സിഖ് നാല് ഇന്ത്യൻ മതങ്ങളാണ് ഇതെല്ലാം ഇന്ത്യ ആയി കാണുന്നവരാണ് ഇവർക്ക് മറ്റ് മറ്റേ ില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് പോകാൻ ഏഷ്യയിൽ ഇന്ത്യ ഹോംലാൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ സ്വീകരിക്കുമ്പോ ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും മാത്രം ഒഴിവാക്കുന്ന വിവേചനമാണെന്ന് കരുതിയിട്ടാണ് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ ഈ പറയുന്ന വിഭാഗക്കാരോട് പാർട്ടീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ അകപ്പെട്ടു പോയ ഇന്ത്യ ഗവൺമെന്റിന്റെ വാക്ക് വിശ്വസിച്ച് അവിടെ തുടർന്നിട്ടുള്ള ആളുകളോട് നമുക്ക് അവരോട് ചരിത്രപരമായിട്ടുള്ള ബാധ്യതയുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താറുള്ളത് നമ്മുടെ ധർമ്മമാണ് യെസ് വളരെ വളരെ വ്യക്തമാണ് എന്തായാലും ഇതൊരു എളിയ ശ്രമമായിരുന്നു വലിയ രീതിയിലുള്ളൊരു പുകമറയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് ആശങ്കകളും സംശയങ്ങളും പൊതുസമൂഹത്തുണ്ടെന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ധാർമ്മികമായ ഒരു എളിയ ശ്രമം കൂടിയായി ഇതിനെ കാണണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകിയാണ് എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമസ്തേ